ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈദായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ ഈദ് സ്പെഷ്യൽ സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടത്. ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തേക്കണേ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എങ്ങനെയുണ്ട് ഈ ലുക്ക് എന്നുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ലുക്ക് കണ്ട് ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. തന്നെ ഒരു യൂസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ടോണറാണ് ഇത്. ലിലിയം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു കുക്കുംബർ എസ്ട്രജൻ്റ് ആണ്. സ്പ്രേ ബോട്ടിലാണ് വരുന്നത്. ഇത് നമ്മുടെ ഫേസിലാകെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി ഞാനിവിടെ അടുത്തതായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ പീച്ച് മിൽക്ക് എന്ന് പറയുന്ന മോയ്സ്ചറൈസറാണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഞാൻ എൻ്റെ ഫേസിലെല്ലായിടത്തും നന്നായി അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് എൻ്റെ ഫേസ് സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടാത്തൊരു സംഭവമാണ്. നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യണില്ലെങ്കിൽ പോലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ഏജ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാനായിടുമ്പോൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമ്മുടെ മേക്കപ്പിന് നല്ലൊരു ഫ്ലോ ഉണ്ടാവാനായിട്ടും മോയ്സ്ചറൈസർ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ലിപ് ബാമാണ്. ഇത് നിവ്യയുടെ സ്ട്രോബെറി ഷൈൻ എന്ന് പറയുന്ന ഒരു ലിപ് ബാമാണ്. ഇത് നല്ലൊരു ബാമാണ്. നമ്മുടെ ചുണ്ടിന് നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ് നമുക്ക് നൽകും. അതേപോലെ നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരു ലിപ് ബാം നമ്മുടെ ലിപ്പിൽ ചെറുതായിട്ടൊരു ടിൻറ്റ് തരും. ഇപ്പം നമ്മുടെ മേക്കപ്പ് അപ്ലൈ ചെയ്യണതിനായിട്ട് മുൻപുള്ള ബേസായിട്ടുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കടക്കാണ്. നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമർ അപ്ലൈ ചെയ്യലാണ്. നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, അതേപോലെ തന്നെ നമ്മുടെ പോർസൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ടും പോർസ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ പ്രൈമർ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് റേഞ്ചിലുള്ള ഫേസ് പ്രൈമറാണ്. നല്ലൊരു പ്രൈമറാണ് ഇത്. നമ്മുടെ പോർസ് ഉള്ള ഏരിയയിലും അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ സ്വെറ്റ് ആവണ ഏരിയയിലൊക്കെയും അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫൗണ്ടേഷനാണ്. ഇത് എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ടോഫിയാണ്. ഇതെൻ്റെ പെർഫെക്റ്റ് ഷെയ്ഡാണ്. ഇത് എൻ്റെ ഫേസിലും അതേപോലെ നെക്കിലെല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വെറ്റായിട്ടുള്ള ഒരു സ്പഞ്ച് വെച്ചിട്ട് ഞാനത് എൻ്റെ ഫേസിലെല്ലായിടത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഡാബ് ചെയ്തിട്ടാണ് ഇത് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യിക്കുന്നത്. ഇത് വെറ്റായിട്ടുള്ള ഒരു സ്പഞ്ചാണ്. എന്നാലാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക. മേക്കപ്പിൻ്റെ ഒരു കീ എന്ന് പറയുന്നത് ബ്ലെൻഡിങ് ആണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്താലാണ് നമുക്ക് ബാക്കി ഉള്ള സ്റ്റെപ്പ് നല്ല രീതിയിൽ ചെയ്യാനും, അതേപോലെ മേക്കപ്പ് നമ്മൾ ചെയ്ത് കാണുമ്പോൾ നല്ലൊരു ഫിനിഷിങ് ലുക്കായിട്ട് കിട്ടുക. അപ്പോൾ നല്ല രീതിയിൽ ഈ ഫൗണ്ടേഷൻ എല്ലാ നമ്മുടെ ഫേസിലുള്ള എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ ഇതേപോലെ ഡാബ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഫൗണ്ടേഷൻ ഫേസിൽ അപ്ലൈ ചെയ്യുക പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യുക എന്നുള്ളത്. നെക്കിൽ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നെക്കിൽ അപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഫേസും നെക്കും തമ്മിൽ രണ്ട് കളറായിട്ട് കാണും. അപ്പോൾ അത് നമുക്ക് പുറമേ നിന്ന് വേറെ ആൾക്കാർ കാണുമ്പോൾ അതൊരു വൃത്തികേടായിട്ടാണ് കാണുക. അപ്പോൾ നമ്മൾ എന്ത് ഒരു കാര്യം ഫേസിൽ അപ്ലിക്കും കൂടിയും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ ഫൗണ്ടേഷൻ നന്നായി ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ മുഖത്ത് ചെറുതായിട്ട് പിമ്പിൾസ് വന്ന് മാറിയിട്ടുള്ള ചെറിയ ഡാർക്ക് സ്പോട്സ് ഉണ്ട്. അതേപോലെ ചെറുതായിട്ട് എനിക്ക് അണ്ടർഐയുടെ അവിടെ ഡാർക്ക്നെസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഫൗണ്ടേഷൻ്റെ തന്നെ ഒരു ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് ഞാൻ എടുത്തേക്കാണ്. ഇത് ഗോൾഡൻ ബേജ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഞാൻ എടുത്തേക്കണത്. ഇതെൻ്റെ കണ്ണിൻ്റെ അടിയിലും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്സ് ഉള്ള ഏരിയയിലും ഞാൻ ഡോട്ടായി അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പോണേ. നിങ്ങൾക്ക് കൺസീലർ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ ഒരു കൺസീലർ ഇല്ലാത്ത കാരണമാണ് ഞാൻ ഒരു ഷെയ്ഡ് ലൈറ്ററായിട്ടുള്ള ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തേക്കുന്നത്. ഇത് ഞാൻ സെയിം ബ്യൂട്ടി സ്പഞ്ച് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ.
ഇതേപോലെ ഫൗണ്ടേഷനൊക്കെ ഇടുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷേഡ് ഇടുന്ന ടൈമിൽ എക്സാക്റ്റ് പിഗ്മെൻറ്റേഷൻ കിട്ടാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐ ഷേഡാണ്. ഇത് ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ന്യൂ ഗേൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഐ ഷേഡ് പാലറ്റാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാലറ്റാണ്. നമുക്കിത് പുറമേ നോക്കുമ്പോൾ ഇത് ഐ ഷേഡ് പാലറ്റ് ആയിട്ടൊന്നും തോന്നില്ല, നമ്മുടെ വയലറ്റ് ആയിട്ടാണ് തോന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ഷെയ്ഡ് എടുത്ത് എൻ്റെ കണ്ണിൽ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ മേക്കപ്പ് ഒന്നും ചെയ്യണമെന്നില്ല, ജസ്റ്റ് എൻ്റെ ഡ്രസ്സിന് മാച്ചാവണ ഒരു ഷെയ്ഡ് എടുത്തിട്ട് അത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കണമല്ലോ കേട്ടോ. ഞാൻ ഒരു ഷെയ്ഡ് എടുത്ത് അതിൻ്റെ കണ്ണിൻ്റെ മേലെ ജസ്റ്റ് പ്ലേസ് ചെയ്ത് വെച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് കാജലാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനറുടെ മാഗ്നറ്റൈസ് കാജലാണ്. ഇത് വാട്ടർ പ്രൂഫാണ്, സ്മജ് പ്രൂഫാണ്, അതേപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു കാജൽ വെച്ചിട്ടാണ് എൻ്റെ കണ്ണിൻ്റെ അടിയിലും അതേപോലെ കണ്ണിൻ്റെ മേലെയും അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ രണ്ട് കണ്ണിലും കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ അടുത്തതായിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഐടെക്സ് ഡാസ്ലറിൻ്റെ മസ്കാരയാണ്. ഇത് ഞാൻ എൻ്റെ കൺപീ രണ്ട് കണ്ണിൻ്റെയും പീലിമ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. എനിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലാഷസ് തീരെ ഇല്ലാത്തൊരാളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു മസ്കാര ഇടുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾക്കും ഐ ലാഷസ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐ ലാഷസ് നല്ല തിക്കായിട്ടും ലെങ്ത്ത് ഉള്ളതായിട്ടും ഫീൽ ചെയ്യും. ഇപ്പം നമ്മുടെ ഐ മേക്ക് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഐബ്രോസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഞാനിവിടെ ബെന്നായി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബനാന പൗഡറാണ് യൂസ് ചെയ്തേക്കണേ. നമ്മുടെ മേക്കപ്പിന് ഒരു മാറ്റ് ഫിനിഷ് കിട്ടണമെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ജസ്റ്റ് ഒരു ബനാന പൗഡർ വെച്ചിട്ടോ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമ്പാക്റ്റ് പൗഡർ വെച്ചിട്ടോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. വയർക്കണ ടൈമിൽ നമ്മുടെ ഫൗണ്ടേഷനും മേക്കപ്പൊക്കെയും വയർത്തൊലിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ ഫേസ് സെറ്റ് ചെയ്യുമ്പോൾ ഫേസ് സെറ്റ് ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ നെക്കിലും കൂടി ബനാന പൗഡറോ കോമ്പാക്റ്റ് പൗഡറോ ഒക്കെയും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൻ്റെയും നെക്കിൻ്റെയും കളർ രണ്ടും വ്യത്യസ്തമായിട്ട് കാണും. ഇനി ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് വെറ്റ് ആൻഡ് വൈൽഡ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മെഗാലാസ്റ്റ് ലിപ് കളറാണ്. ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഷെയ്ഡ് നെയിം എന്ന് പറയുന്നത് E970 ആണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യണതായിട്ട് മുൻപ് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ലിപ് ബാം ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ലിപ് ബാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യുക. ഇപ്പം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ മേക്കപ്പും കഴിഞ്ഞു. അതിനായിട്ട് മുമ്പ് നമ്മൾ നമ്മുടെ മേക്കപ്പൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാം. അതായത് ലോങ് ലാസ്റ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേക്ക് പകരം റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്തേക്കണേ. നിങ്ങളിൽ സെറ്റിംഗ് സ്പ്രേ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. റോസ് വാട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ബെറ്റായിട്ടുള്ള ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ നല്ല രീതിയിൽ ഹോൾഡായി ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി ഞാൻ ഡ്രസ്സും ഹിജാബൊക്കെ ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇപ്പോഴേ ഞാൻ എൻ്റെ ഡ്രസ്സ് ചെയ്തു, ഹിജാബ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹിജാബ് ചെയ്യണത്. ശരിയായുണ്ടോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതെൻ്റെ നെയ്ബർ സന എന്ന് പറഞ്ഞ കുട്ടിയാണ് എനിക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു തന്നെ. താങ്ക് യു സന. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.